ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കിച്ചണിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു സൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ അരിയും ഉഴുന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്ന മാവിലേക്ക് നമ്മൾ തലേ ദിവസം മുന്നേ ചെയ്തു വച്ചിരിക്കുന്ന തേങ്ങാവെള്ളം, അതായത് നമ്മൾ പുളിപ്പിച്ചെടുത്ത തേങ്ങാവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശയ്ക്കാണെങ്കിലും നമുക്ക് ഇഡലിക്കാണെങ്കിലും ചുട്ടെടുക്കുക നല്ല സോഫ്റ്റായിട്ട് കിട്ടും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാ വെള്ളത്തിന് പകരം ഐസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാരങ്ങാപ്പൊടിയാണ്. നാരങ്ങാപ്പൊടി എങ്ങനെ ചേർക്കുന്നത് വെച്ചാൽ, നാരങ്ങ നന്നായിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ പൊടിച്ച് മാവിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ലാസ്റ്റ് ഇപ്പം നല്ലെണ്ണയാണ്. നല്ലെണ്ണ എല്ലാ വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ്, നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ് നല്ലെണ്ണ. ഈ നല്ലെണ്ണ ഒരു ചെറിയൊരു ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്താൽ നമ്മുടെ ഇഡലി നല്ല പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.